പാലക്കാട് ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% കൂടുതലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ഡിസിസി ആരംഭിക്കാൻ നിർദ്ദേശം. മണ്ണാർക്കാട് ഒറ്റപ്പാലം നഗരസഭകളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. കോവിഡ് വാക്സിൻ നൽകുന്നതിൽ മലപ്പുറം ജില്ലയെ അവഗണിക്കുന്നെന്ന് ജില്ലാ പഞ്ചായത്ത്. ജനസംഖ്യാനുപാതികമായി വാക്സിനേഷൻ കേന്ദ്രങ്ങളും വാക്സിനും നൽകണമെന്ന ആവശ്യം. ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കത്ത്. പെരിന്തൽമണ്ണ പാതൂർക്കോട്ടയിലെ ടയർ സംസ്കരണ ഫാക്ടറിയിൽ വൻ അഗ്നിബാധ. ടയറുകളും യന്ത്രസാമഗ്രികളും ഓഫീസും കത്തിനശിച്ചു. പെരിന്തൽമണ്ണ പട്ടാമ്പി മലപ്പുറം ഫയർ യൂണിറ്റുകളെത്തിയാണ് തീയണച്ചത്. ആളപായമില്ല, ലക്ഷങ്ങളുടെ നഷ്ടം. ഓൺലൈൻ പഠനത്തിനൊരുങ്ങിയ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ എത്തി തുടങ്ങി. മലപ്പുറത്ത് 75%, പാലക്കാട് 81% വിതരണം ചെയ്തു. കുടുംബശ്രീയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് വീട്ടിലെത്തിച്ചു നൽകും. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പുത്തനാൽക്കൽ 15-ാം വാർഡിൽ ജനസേവന കേന്ദ്രം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. വാർഡ് കൗൺസിലർ ഗഫൂറിന്റെ നേതൃത്വത്തിലാണ് സഹായക കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ചെർപ്പുളശ്ശേരി നഗരസഭാ പരിധിയിൽ കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് ബാധിച്ച് വീട്ടിൽ കഴിയുന്നവർക്ക് സഹായങ്ങൾ നൽകുന്നതിനു വേണ്ടിയാണ് 15-ാം വാർഡ് കൗൺസിലർ ഗഫൂറിന്റെ നേതൃത്വത്തിൽ ജനസഹായ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. രോഗികൾക്കുള്ള ഭക്ഷണം, മറ്റ് ആവശ്യങ്ങൾ, വീട് അണുനശീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ജനസഹായ കേന്ദ്രത്തിലൂടെ നടക്കുന്നത്. നമ്മുടെ ചെർപ്പുളശ്ശേരി ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി ആളുകൾക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരു ഓഫീസ് തുറന്നിട്ടുള്ളത്. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന്, ഭക്ഷണം, അതുപോലെ നിത്യോപ സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടി വളണ്ടിയർ സേവനത്തിനായി ഇവിടെ സന്നദ്ധരായിട്ടുള്ള വളണ്ടിയർമാരുണ്ട്. അവരുടെ സേവനം നമ്മുടെ പരിസര പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ സംവിധാനങ്ങളും ആളുകളെ വാക്സിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനും മറ്റുമാണ് നമ്മൾ ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് നമ്മളിവിടെ ഈ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നത്. CCN ചെർപ്പുളശ്ശേരി. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ കരിങ്കലത്താണി ഫാത്തിമ മെമ്മോറിയൽ ഹൈസ്കൂളിലെ അധ്യാപകരും ഓഫീസ് ജീവനക്കാരും ചേർന്ന് കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾ കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. പൾസ് ഓക്സിമീറ്റർ, സാനിറ്റൈസർ, സർജിക്കൽ മാസ്ക്, ഗ്ലൗസ്, N95 മാസ്ക് എന്നിവയടങ്ങിയ കിറ്റാണ് കൈമാറിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ ടീച്ചർ കിറ്റുകൾ ഏറ്റുവാങ്ങി. CCN ചെത്തല്ലൂർ. കടമ്പഴിപ്പുറം വായില്യാങ്കുന്ന് പ്രദേശത്ത് BJP പ്രവർത്തകർ അണുനശീകരണം നടത്തി. മോദി സർക്കാരിന്റെ 7-ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു അണുനശീകരണം. BJP നേതാക്കളായ രവി കമ്പപ്പറമ്പിൽ, കിളയിൽ ഭാസ്കരൻ, TP ബാലൻ എന്നിവർ അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നരേന്ദ്രമോദി സർക്കാരിന്റെ 7-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് BJP വായില്യാങ്കുന്ന് പരിസരങ്ങളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇന്ന് കേരളത്തിൽ മൊത്തം 100,000-ൽ പരം ഗ്രാമങ്ങളിൽ കൂടെ ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ശുചീകരണം നിങ്ങൾക്ക് വീട്ടിൽ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ കടമ്പഴിപ്പുറം പഞ്ചായത്തിൻ്റെ സേവാഭാരതി യൂണിറ്റിനെ സമീപിച്ചാൽ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യപ്രകാരം ചെയ്തു തരുന്നതാണ്. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട്, അത് ഇന്നും ഗ്രാമങ്ങളിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഈ പുതിയ പുതിയ പദ്ധതികൾ എല്ലാവരും മനസ്സ് വെച്ച് ആ പദ്ധതികളിൽ ചേരാൻ വേണ്ടിയിട്ടും കൂടുതൽ ശ്രദ്ധിക്കുക. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. VK ശ്രീകണ്ഠൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കിറ്റ് വിതരണം നടത്തിയത്. പ്രസിഡന്റ് മണികണ്ഠൻ പാലാങ്കുഴിയുടെ നേതൃത്വത്തിൽ VK ശ്രീകണ്ഠൻ MP കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ കൊറോണ വ്യാപനത്തെ തുടർന്ന് തൊഴിലില്ലാതെ, വരുമാനമില്ലാതെ ആയ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് ഇന്ന് ഇവിടെ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്യുകയാണ്. ഈ ഒരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇതുപോലെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു കൈത്താങ്ങായി സഹായകരമായി പ്രവർത്തിക്കുന്ന വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയെയും അതിൻ്റെ ഭാരവാഹികളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. രാമകൃഷ്ണൻ മാസ്റ്റർ, രാജേന്ദ്രകൃഷ്ണൻ, ജിനേഷ്, ശശി നെൽസൺ, സതീശൻ എന്നിവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം.
സിഐടിയു സ്ഥാപക ദിനം മണ്ണാർക്കാട് ഡിവിഷൻ കമ്മിറ്റി ആചരിച്ചു. ഡിവിഷൻ സെക്രട്ടറി കെ പി മസൂദ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. സിഐടി തൊഴിലാളികളെ മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകം മുഴുക്കെ മനുഷ്യൻ നിരന്തരമായി മരണപ്പെട്ടു വീഴുന്ന ഒരവസ്ഥയിലാണ് നിലയിലും. ഇങ്ങനെ ഒരു മഹാരോഗത്തിലും ഈ പ്രസ്ഥാനത്തിനെ മറക്കാൻ കഴിയാത്ത ഒരവസ്ഥ വെച്ചുകൊണ്ട് മുഴുവൻ തൊഴിലാളികളും ഈ പ്രസ്ഥാനത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ ഇന്ന് മണ്ണാർക്കാട് ഡിവിഷൻ ഏരിയയിൽ ഈ സ്ഥാപക ദിനത്തിൽ പങ്കെടുത്ത് നടപ്പാക്കുന്ന മുഴുവൻ തൊഴിലാളി സഖാക്കളെയും ആദ്യമായി സിഐടിയുടെ ഡിവിഷൻ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സിഐടിയു സ്ഥാപക ദിനം മണ്ണാർക്കാട് ഡിവിഷൻ കമ്മിറ്റി സമുചിതമായി ആചരിച്ചു. കൺസ്യൂമർ ഫെഡ് ജില്ലാ സെക്രട്ടറി കെ പി ജയരാജ് അധ്യക്ഷനായി. ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഹക്കീം മണ്ണാർക്കാട് സ്വാഗതം പറഞ്ഞു. ഓട്ടോ ടാക്സി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ടി ദാസപ്പൻ നന്ദിയും പറഞ്ഞു. കെ പി അഷറഫ്, റഷീദ് ബാബു, എം ആഷിഖ് എന്നിവർ പങ്കാളികളായി. സി സി എൻ മണ്ണാർക്കാട്. മണ്ണാർക്കാട് കുമരമ്പുത്തൂർ സൗത്ത് പള്ളിക്കുന്ന് കിളിയിൽ ഹംസയുടെ ഭാര്യ നഫീസ നിര്യാതയായി. ഞായറാഴ്ച പുലർച്ചെ 2:30 അന്ത്യം. മുഹമ്മദ് അലി, ആയിഷ, നാസർ, യൂസഫ്, അബൂബക്കർ, അസീസ് ഫൈസി, സ്വാലിഹ്, സലീം ഫൈസി, ഫാത്തിമ, ഹസൈനാർ, കമാലി അൻവരി എന്നിവർ മക്കളാണ്. സി സി എൻ മണ്ണാർക്കാട് റിപ്പോർട്ടർ അർഷാദ് ചെറുമകനാണ്. സി സി എൻ മണ്ണാർക്കാട്. മണ്ണാർക്കാട് നഗരസഭയിൽ കോവിഡ് പോസിറ്റീവ് നിരക്ക് കുറഞ്ഞു വരുന്നു. ലോക്ഡൌൺ ലംഘനത്തിന് ശനിയാഴ്ച 44 പേർക്കെതിരെ കേസെടുത്തു. പാലക്കാട് ജില്ല ടെസ്റ്റ് പോസിറ്റീവ് നിരക്കിൽ സംസ്ഥാന ശരാശരിയേക്കാൾ ഉയർന്നു നിൽക്കുമ്പോൾ മണ്ണാർക്കാട് കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണാർക്കാട് സബ് ഡിവിഷനിൽ അനാവശ്യമായി പുറത്തിറങ്ങിയ 44 പേർക്കെതിരെയാണ് കേസെടുത്തത്. 56 വാഹനങ്ങൾ പിടിച്ചെടുത്തു. 55,000 രൂപ പിഴയും ഈടാക്കി. തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് മണ്ണാർക്കാട് DYSP ഇ സുനിൽകുമാർ അറിയിച്ചു. സി സി എൻ മണ്ണാർക്കാട്. സമ്പൂർണ്ണ ലോക്ഡൌൺ കാലത്ത് പ്രയാസമനുഭവിക്കുന്ന 200 വീടുകളിലേക്ക് പച്ചക്കറി കിറ്റുകൾ എത്തിച്ചു നൽകി. മണ്ണാർക്കാട് ചെങ്ങല്ലേരി മല്ലി MSF ശാഖ യൂണിറ്റിന്റെ സഹായം. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കാലത്ത് പ്രയാസമനുഭവിക്കുന്ന 200 വീടുകളിലേക്ക് നേരിട്ട് പച്ചക്കറി കിറ്റുകൾ എത്തിച്ചു നൽകി മല്ലി MSF ശാഖ യൂണിറ്റ് നാടിന് മാതൃകയായി. നാട്ടുകാർക്ക് ഏറ്റവും ആവശ്യമായ സമയത്താണ് MSF ഇങ്ങനെയൊരു സംരംഭത്തിന് തയ്യാറായത്. CCN മണ്ണാർക്കാട്. മലപ്പുറം ജില്ലയിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പാഠപുസ്തക വിതരണം അവസാനത്തിലേക്ക്. 75% വിതരണവും പൂർത്തിയായി. മലപ്പുറം ജില്ലയിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിലേക്കായി 49,00,000 പുസ്തകങ്ങളാണ് വിതരണത്തിന് വേണ്ടത്. ഇതിൽ ആദ്യഘട്ടത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്കുള്ള പുസ്തക വിതരണമാണ് പൂർത്തിയായത്. ഇനി അൺ എയ്ഡഡ് സ്കൂളുകളിലേക്കുള്ള പുസ്തകമാണ് വിതരണം പൂർത്തിയാക്കാനുള്ളത്. 10,00,000 പുസ്തകങ്ങളാണ് ഇനി സ്കൂളുകളിൽ വിതരണം ചെയ്യാനുള്ളത്. ഈ 2 ദിവസത്തിനകം ഇതും പൂർത്തീകരിക്കുമെന്ന് ഡിപ്പോ അധികൃതർ അറിയിച്ചു. CCN മലപ്പുറം. കോവിഡ് രോഗികളുടെ ചികിത്സക്കും നിരീക്ഷണത്തിനുമായി മലപ്പുറം ജില്ലയിൽ ഒരുക്കിയത് 8,543 കോവിഡ് കിടക്കകളും അനുബന്ധ സൗകര്യങ്ങളും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതിന്റെ ഭാഗമാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ചേർന്ന് കൂടുതൽ ചികിത്സാ നിരീക്ഷണ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. ആശുപത്രികൾ, ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ, ഗൃഹവാസ പരിചരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായാണ് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയത്. 76 കോവിഡ് ആശുപത്രികളാണ് നിലവിൽ മലപ്പുറം ജില്ലയിലുള്ളത്. ഇതിൽ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 7 സർക്കാർ ആശുപത്രികളും 69 സ്വകാര്യ ആശുപത്രികളുമാണ് കോവിഡ് ആശുപത്രികളാക്കി മാറ്റിയത്. കേന്ദ്രീകൃത ഓക്സിജൻ സൗകര്യത്തോടെയുള്ള 192 ഉൾപ്പെടെ 818 കിടക്കകളാണ് സർക്കാർ ആശുപത്രികളിലുള്ളത്. 101 ICU കിടക്കകളും 69 വെന്റിലേറ്ററുകളും സർക്കാർ ആശുപത്രികളിലുണ്ട്. CCN മലപ്പുറം. ലോക്ഡൌൺ നിബന്ധനകൾ ലംഘിച്ച് ക്രിക്കറ്റ് കളിച്ച യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം തോട്ടക്കരയിൽ ഉച്ചയ്ക്കു ശേഷം ക്രിക്കറ്റ് കളിച്ച 11 യുവാക്കളെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലത്ത് ലോക്ഡൌൺ നിബന്ധനകൾ ലംഘിച്ച് ക്രിക്കറ്റ് കളിച്ച 11 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. തോട്ടക്കരയിൽ വെച്ച് ഉച്ചയ്ക്ക് ശേഷം ക്രിക്കറ്റ് കളിച്ച പ്രദേശവാസികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ പകർച്ചവ്യാധി തടയൽ നിയമപ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. തുടർന്ന് ഇവരെ ജാമ്യത്തിൽ വിട്ടതായി പോലീസ് അറിയിച്ചു. ഒറ്റപ്പാലം CI ജയേഷ് ബാലന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലം പ്രദേശത്തെ പരിശോധന കർശനമാക്കുമെന്നും CCN ഒറ്റപ്പാലം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% കൂടുതലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ DCC ആരംഭിക്കാൻ നിർദ്ദേശം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം.
കോവിഡ് രോഗ പ്രതിരോധത്തിന്റെ ഭാഗമായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% കൂടുതൽ വരുന്ന എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരു ഡിസിസി എങ്കിലും ആരംഭിക്കാൻ ജില്ലാ കളക്ടർ മൃണ്മയി ജോഷി നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികൾ സ്വീകരിക്കണം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം. പാലക്കാട് ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലുള്ള ആനക്കര, കൊടുവായൂർ, ലക്കിടിപ്പേരൂർ, മുണ്ടൂർ, പെരുവമ്പ്, പൂക്കോട്ടുകാവ്, കുഴൽമന്ദം, പരുതൂർ, പുതുക്കോട് ഗ്രാമപഞ്ചായത്തുകളിൽ മെയ് 31-നകം ഡിസിസി സെന്റർ ആരംഭിക്കണമെന്നത് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഉറപ്പാക്കണം. മണ്ണാർക്കാട്, ഒറ്റപ്പാലം നഗരസഭകളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ അല്ലെങ്കിൽ ജനകീയ ഹോട്ടൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നഗരസഭാ സെക്രട്ടറിമാർക്ക് നിർദ്ദേശവും നൽകി. മൃഗങ്ങളുടെ തീറ്റ, കൃഷിക്കാവശ്യമായ വളം എന്നിവ വിൽക്കുന്ന കടകൾ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായും പാലിച്ച് കുറഞ്ഞ ജീവനക്കാരെ ഉൾപ്പെടുത്തിയും ശനി ഞായർ ദിവസങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും തുറന്നു പ്രവർത്തിക്കാമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. CCN ഒറ്റപ്പാലം. ഒറ്റപ്പാലം നഗരസഭയുടെ സമൂഹ അടുക്കളയിലേക്ക് കൈത്താങ്കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഭരിച്ച വിഭവങ്ങൾ വിതരണം ചെയ്തു. മുൻ MLA എം ഹംസ, നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവിക്ക് വിഭവങ്ങൾ നൽകി. ഒറ്റപ്പാലം നഗരസഭയുടെ സമൂഹ അടുക്കളയിലേക്ക് കൈത്താങ്ങ് കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഭരിച്ച വിഭവങ്ങൾ കൈമാറി. ട്രസ്റ്റ് രക്ഷാധികാരിയും മുൻ MLAയുമായ എം ഹംസ, നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവിക്കും വൈസ് ചെയർമാൻ രാജേഷിനുമാണ് വിഭവങ്ങൾ കൈമാറിയത്. കൂട്ടായ്മ ട്രസ്റ്റി കബീർ, ചെയർമാൻ അഷ്കർ, ട്രഷറർ സുധീർ, പ്രസിഡന്റ് നസി, കൂട്ടായ്മ മെമ്പർമാരായ റിയാസ്, ഷാജഹാൻ, സുരേഷ്, ബാബു എന്നിവർ പങ്കെടുത്തു. CCN ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് പ്രവർത്തിക്കുന്ന പ്രിയദർശിനി സമൂഹ അടുക്കളയിൽ പിറന്നാൾ സദ്യ ഒരുക്കി ഒറ്റപ്പാലത്തെ പ്രകാശും കുടുംബവും. 500 പേർക്കുള്ള ഭക്ഷണപ്പൊതികളാണ് സമൂഹ അടുക്കളയിൽ തയ്യാറാക്കിയത്. 9 വിഭവങ്ങളടങ്ങിയ വിഭവസമൃദ്ധമായ സദ്യയാണ് ഒറ്റപ്പാലത്തെ ഹോം നഴ്സിംഗ് സ്ഥാപന ഉടമ പ്രകാശ് നട്ടക്കുളങ്ങരയും കുടുംബവും പ്രിയദർശനി സമൂഹ അടുക്കളയിലൂടെ വിതരണം ചെയ്തത്. കോവിഡ് ബാധിച്ച് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയും പിന്നീട് വീട്ടിൽ തിരിച്ചെത്തി അസുഖം ഭേദമായപ്പോൾ ഉണ്ടായ ആശയമാണ് ഇത്തവണത്തെ പിറന്നാളാഘോഷം സമൂഹ അടുക്കളയിലൂടെ ആകണമെന്ന തീരുമാനമെടുത്തതെന്ന് പ്രകാശ് പറഞ്ഞു. കഴിഞ്ഞ മാസം 15-ാം തീയതി 25 ദിവസത്തോളം എനിക്ക് ഓക്സിജൻ. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് തിരിച്ച് ഇതിലെല്ലാം താഴുവാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയില്ലാത്തൊരു രീതിയിലായിരുന്നു എൻ്റെ അസുഖം ഉണ്ടായിരുന്നത്. അതെല്ലാം ഏതൊരു ദൈവത്തിൻ്റെ മുന്നിൽ ഇവരുടെയൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാനതെല്ലാം രക്ഷപ്പെട്ട് വന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ജന്മദിനമാണ്. 56 വയസ്സ് പൂർത്തിയാവാൻ പേടി. അപ്പോൾ ഞാൻ നമ്മുടെ സമൂഹ പ്രിയദർശിനി സമൂഹ ചാരിറ്റബിൾ ഒരു ദിവസത്തെ സമൂഹ അടുക്കളയുടെ ഭക്ഷണ ചെലവ് പൂർണ്ണമായും വഹിച്ചത് പ്രകാശാണെന്നും ട്രസ്റ്റ് ഭാരവാഹികളായ NK ജയരാജൻ, മുഹമ്മദ് സാജിത്ത് എന്നിവർ അറിയിച്ചു. പിറന്നാൾ കേക്ക് മുറിച്ചും സദ്യയും കഴിച്ചാണ് പ്രകാശനും ഭാര്യയും മകളും മടങ്ങിയത്. CCN ഒറ്റപ്പാലം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് മോട്ടോർ വാഹന നികുതി ഒഴിവാക്കുന്നതിനുള്ള 4MG സമർപ്പിക്കാൻ വാഹന ഉടമകൾക്ക് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി. RDO സബ്ആർടിഒ ഓഫീസുകളിലാണ് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. June 1 മുതൽ ജിഫോം നൽകാൻ ഉദ്ദേശിക്കുന്ന വാഹന ഉടമകൾക്ക് വാഹൻ സോഫ്റ്റ്വെയറിൽ ഓൺലൈനായി ഫീസ് അടയ്ക്കാം. ഇതിനുള്ള user ID, പാസ്വേഡ് എന്നിവ ലഭിക്കാൻ വെള്ളക്കടലാസിൽ അപേക്ഷ എഴുതി അതത് ഓഫീസുകളുടെ ഔദ്യോഗിക മെയിലുകളിലേക്ക് അയക്കണം. RTO ഓഫീസിൽ അപേക്ഷ പരിശോധിച്ച് വാഹൻ സോഫ്റ്റ്വെയറിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് user ID, പാസ്വേഡ് എന്നിവ അയക്കും. ഓൺലൈനായി ഫീസ് അടച്ച ശേഷം ജിഫോം അപേക്ഷയ്ക്കൊപ്പം ഫീസ് രസീതി അടക്കം അതത് RTO സബ് RTO ഓഫീസുകളിലേക്ക് മെയിൽ ചെയ്യണം. CCN ഒറ്റപ്പാലം. സ്ഥലം മാറിപ്പോകും മുമ്പേ തനിക്കൊപ്പം പ്രവർത്തിച്ച 16 ജീവനക്കാർക്ക് ഒറ്റപ്പാലം സബ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ മികച്ച സേവനത്തിനുള്ള അംഗീകാരം നൽകി. പ്രകൃതി ചൂഷണം തടയുന്നതിനായി പ്രവർത്തിച്ച പ്രത്യേക സ്കോഡിലെ 7 അംഗങ്ങൾക്കും സബ് കളക്ടർ ഓഫീസിലെ 2 ഡെപ്യൂട്ടി തഹസിൽദാർമാർ ഉൾപ്പെടെ 8 പേർക്കും അട്ടപ്പാടി താലൂക്കിലെ ഭൂരേഖ തഹസിൽദാർ എന്നിവർക്കുമാണ് മികച്ച സേവനത്തിന് സാക്ഷ്യപത്രം നൽകിയത്. പ്രകൃതി ചൂഷണം തടയാനായി രൂപവത്കരിച്ച പ്രത്യേക സ്കോഡ് 1.5 വർഷം കൊണ്ട് 2 കോടി രൂപയാണ് വിവിധ സ്ഥലങ്ങളിൽ പരിശോധനയ്ക്കിടെ പിഴയായി ഈടാക്കിയത്. പട്ടാമ്പി, ഒറ്റപ്പാലം, മണ്ണാർക്കാട് താലൂക്ക് ഓഫീസുകളെ കൂടി സഹകരിപ്പിച്ചായിരുന്നു പരിശോധന. ഇതേ തുടർന്നാണ് ഈ സ്ക്വാഡിലുണ്ടായിരുന്ന 7 പേർക്ക് മികച്ച സേവനത്തിന് സാക്ഷ്യപത്രം നൽകിയത്. മുതിർന്ന പൗരന്മാർക്ക് സഹായം നൽകുന്ന മെയിൻ്റനൻസ് ട്രിബ്യൂണലിനും കൂടുതൽ മുതിർന്നവർക്ക് അനുകൂല വിധി പ്രഖ്യാപിക്കാനുമായി. അത്തരം മികച്ച സേവനങ്ങൾ പരിഗണിച്ചാണ് ഒറ്റപ്പാലം സബ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ മികച്ച സേവനത്തിന് സാക്ഷ്യപത്രം നൽകിയത്. സബ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്ഥലം മാറിപ്പോയ ഒഴിവിലേക്ക് പുതിയ സബ് കളക്ടർ ശിഖ സുരേന്ദ്രൻ തിങ്കളാഴ്ച ചുമതലയേൽക്കും. CCN ഒറ്റപ്പാലം. ഒറ്റപ്പാലം വരോടിൽ മുൻവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പനമണ്ണ ചാവക്കാട്ടുപറമ്പിൽ പ്രജീഷിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്.
പനമണ്ണ ചാവക്കാട്ടുപറമ്പിൽ പ്രജീഷിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പനമണ്ണ കോന്ത്രംകുണ്ട് കുന്നത്ത് സുധീഷിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. പ്രജീഷിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് കോന്ത്രംകുണ്ടിൽ വെച്ച് സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുകയായിരുന്ന സുധീഷിനെ പ്രജീഷ് ആക്രമിക്കുകയായിരുന്നു. തലയ്ക്കും പിന്നിലും നെറ്റിയിലും വെട്ടേറ്റ സുധീഷ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2019 പ്രജീഷിന്റെ സഹോദരൻ പ്രശാന്ത് കൊല്ലപ്പെട്ട കേസിലെ പ്രതികളിലൊരാളുടെ സുഹൃത്താണ് സുധീഷെന്നും ഇയാൾക്ക് സംഭവത്തിൽ നേരിട്ട് ബന്ധമില്ലെന്നും പോലീസ് അറിയിച്ചു. സിസിഎൻ ഒറ്റപ്പാലം. കോവിഡ് വാക്സിൻ നൽകുന്നതിൽ മലപ്പുറം ജില്ലയോടുള്ള അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കത്തയച്ചു. ജനസംഖ്യാനുപാതികമായി കൂടുതൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളും വാക്സിനും അനുവദിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചത്. സംസ്ഥാനത്തിന് അനുവദിക്കുന്ന വാക്സിന് 14 ജില്ലകൾക്കും തുല്യമായി വീതിച്ചു കൊടുക്കുന്നതിന് പകരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. അപ്പോൾ മലപ്പുറത്തിന് കൂടുതൽ വാക്സിൻ, അതുപോലെ വാക്സിൻ്റെ കേന്ദ്രങ്ങൾ കൂടുതൽ അനുവദിച്ച് കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയോടും ആരോഗ്യ വകുപ്പിനോടും ഒക്കെ പറയാനുള്ളത്. ഇനിയെങ്കിലും നമ്മൾ വളരെ കൂടുതൽ കേന്ദ്രങ്ങൾ അനുവദിച്ചുകൊണ്ട് നമ്മുടെ ജില്ലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാവണമെന്നാണ് നമ്മൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ കത്ത് പരിഗണിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ജില്ലക്കാർക്ക് വേണ്ടി നമ്മുടെ മലപ്പുറം ജില്ലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന ആവശ്യ നടപടികൾ തീർച്ചയായും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ശേഷം നമുക്കറിയാം നമ്മുടെ ജില്ലയിലെ കോവിഡ് രോഗികളുടെ ഇപ്പോൾ ഇന്നലത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ TPR റേറ്റ് 20% താഴെ ആയിട്ടുണ്ട്. ഒരു പക്ഷേ ട്രിപ്പിൾ ലോക്ക്ഡൗണ് നമ്മളുടെ ജില്ലയിൽ നിന്നും ഒഴിവാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം വലിയ രീതിയിൽ നമ്മുടെ ജനങ്ങളൊക്കെ അതിനോട് സഹകരിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മളുടെ ജില്ലയിലെ ഓരോ കാര്യങ്ങളും വാക്സിൻ്റെ കാര്യത്തിലായാലും അതുപോലെ ആൻറ്റിജൻ കിറ്റ് ലഭിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ ആശുപത്രിയിൽ കോവിഡ് രോഗികൾക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കുന്ന കാര്യത്തിലൊക്കെ ജില്ലാ പഞ്ചായത്ത് ഓരോ സമയത്തും നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും അതുപോലെ കളക്ടർക്കും ഒക്കെ വളരെ കൃത്യമായി നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അവർ കൃത്യമായി മുകളിലേക്ക് ആരോഗ്യ വകുപ്പിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും വിവരങ്ങൾ കൃത്യമായി കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. തീർച്ചയായും നമ്മുടെ കത്ത് പരിഗണിക്കുമെന്ന് തന്നെയാണ്. ജില്ലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന ആശങ്ക നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ മലപ്പുറത്തെ ജനസംഖ്യയേക്കാൾ 10 ലക്ഷം കുറവുള്ള തിരുവനന്തപുരം ജില്ലയിൽ 140 വാക്സിനേഷൻ കേന്ദ്രങ്ങളാണ് അനുവദിച്ചിട്ടുള്ളത്. മലപ്പുറത്ത് ആകെ 101 കേന്ദ്രങ്ങളും ഈ കേന്ദ്രങ്ങളിൽ തന്നെ ആവശ്യത്തിന് വാക്സിനും രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സ്ലോട്ടും ലഭിക്കുന്നില്ല. കത്തയക്കുന്ന ദിവസമായ May 27 മലപ്പുറം ജില്ലയിൽ കേവലം 29 കേന്ദ്രങ്ങളിൽ മാത്രം വാക്സിൻ ലഭിക്കുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ 100 കേന്ദ്രങ്ങളിലാണ് വാക്സിൻ ലഭ്യമാവുന്നത്. മലപ്പുറം ജില്ലയുടെ ആവശ്യത്തിനനുസരിച്ച് വാക്സിനും വാക്സിൻ കേന്ദ്രങ്ങളും സജ്ജമാക്കാൻ തയ്യാറാകാത്ത ആരോഗ്യവകുപ്പിന്റെ നിലപാട് ജില്ലയോടുള്ള അവഗണനയാണെന്നും ഇത് ഏറെ വേദനാജനകമാണെന്നും പ്രസിഡന്റ് കത്തിൽ പറയുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സറീറ അസീബ്, ആലിപ്പറ്റ ജമീല, എൻ എ കരീം, മെമ്പർമാരായ AP ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് PV മനാഫ്, PKC അബ്ദുൾ റഹ്മാൻ, ഫൈസൽ എടശ്ശേരി എന്നിവർ സന്നിഹിതരായിരുന്നു. CCN പെരിന്തൽമണ്ണ. സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യ വർഷത്തെ ബഡ്ജറ്റിൽ പെരിന്തൽമണ്ണക്കായി ഉൾപ്പെടുത്താനുള്ള പദ്ധതികളുടെ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള നിവേദനം നജീബ് കാന്തപുരം MLA നൽകി. ധനകാര്യമന്ത്രി കെ ബാലഗോപാലിനാണ് നിവേദനം കൈമാറിയത്. ഓരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് തുടർ നടപടികൾക്കായി ഫണ്ട് അനുവദിക്കുക, പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി സമഗ്ര വികസനവും മാസ്റ്റർ പ്ലാനും, താഴേക്കോട് ആലിപ്പറമ്പ് കുടിവെള്ള പദ്ധതി തുടർ പ്രവർത്തനങ്ങൾ, കൊടികുത്തിമല ഇക്കോ ടൂറിസം പദ്ധതി, ചെമ്മാണിയുടെ മേലാറ്റൂർ റോഡ് എന്നിവയ്ക്ക് ബജറ്റിൽ തുക വകയിരുത്തണമെന്ന് MLA നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ആലിപ്പറമ്പ് താഴേക്കോട് ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്ന തൂത വെട്ടിച്ചുരുക്ക് കുടിവെള്ള പദ്ധതിയുടെ 1 85 കോടി രൂപയോളം ചെലവിൽ പൂർത്തിയാക്കിയതാണ്. ജലസംഭരണികളും വിതരണ പൈപ്പ് ലൈനും സ്ഥാപിക്കേണ്ട 2 അടിയന്തരമായി പണം അനുവദിക്കണം. ജില്ലയിലെ പ്രധാന ടൂറിസം പദ്ധതിയായ കൊടികുത്തിമല ഇക്കോ ടൂറിസം പദ്ധതിയുടെ വികസനം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. കോടികൾ ചെലവിട്ട പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കേണ്ടതുണ്ടെന്നും MLA നിവേദനത്തിൽ സൂചിപ്പിച്ചു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ പാതൂർക്കോട്ട ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ടയർ സംസ്കരണ ഫാക്ടറിക്ക് ഇന്നലെ തീപിടിച്ചു. ആളപായമില്ല. ഫാക്ടറിയുടെ സമീപത്ത് സൂക്ഷിച്ചിരുന്ന ടയറുകളും ഫാക്ടറിയിലെ യന്ത്ര സംവിധാനങ്ങളും ഓഫീസും പൂർണ്ണമായും കത്തിനശിച്ചു.
പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിൽ പാലൂർകോട്ട പ്രവർത്തിക്കുന്ന വ്യവസായ പാർക്കിലെ ടയർ റീസൈക്ലിംഗ് യൂണിറ്റിനാണ് രാവിലെ 8 മണിയോടെ തീപിടുത്തമുണ്ടായത്. ഇവിടെ സൂക്ഷിച്ചിരുന്ന ടൺ കണക്കിന് ടയറുകൾക്കും റബ്ബർ പൗഡറുകൾക്കുമാണ് തീപിടുത്തമുണ്ടായത്. പെരിന്തൽമണ്ണ മലപ്പുറം മഞ്ചേരി തിരൂർ പട്ടാമ്പി എന്നീ അഗ്നിശമന നിലയങ്ങളിൽ നിന്നും 7 പവർ യൂണിറ്റുകളും 40 അഗ്നിശമന സേനാംഗങ്ങളും പെരിന്തൽമണ്ണ മലപ്പുറം തിരൂർ ഫയർ സ്റ്റേഷനു കീഴിലെ 50 സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും ചേർന്നാണ് തീയണച്ചത്. അങ്ങാടിപ്പുറം സ്വദേശിയുടേതാണ് അഗ്നിക്കിരയായ ടയർ സംസ്കരണ യൂണിറ്റ്. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായേക്കാമെന്നാണ് നിഗമനം. CCN പെരിന്തൽമണ്ണ. ഞായറാഴ്ച നിയന്ത്രണം ഒഴിവാക്കിയെങ്കിലും മലപ്പുറം ജില്ലയിൽ ഭൂരിഭാഗം കടകളും അടഞ്ഞുകിടന്നു. പെരിന്തൽമണ്ണയിലെയും സമീപ പ്രദേശങ്ങളിലെ സൂപ്പർ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല. കഴിഞ്ഞ ഞായറാഴ്ച നിയന്ത്രണം പ്രഖ്യാപിക്കാൻ വൈകിയത് പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഈ ഞായറാഴ്ച പ്രഖ്യാപിച്ചിരുന്ന നിയന്ത്രണം പിൻവലിച്ചത് ശനിയാഴ്ച രാത്രി ഏറെ വൈകിയാണ്. അതിനാൽ തന്നെ പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മിക്ക കടകളിലും സ്റ്റോക്ക് ചെയ്യാത്തതിനാൽ നാട്ടിൻപുറങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഭൂരിഭാഗം അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളും അടഞ്ഞുകിടക്കാൻ കാരണമായി. CCN പെരിന്തൽമണ്ണ. അതിഥി തൊഴിലാളി ക്ഷേമം ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആലയ പദ്ധതി പട്ടാമ്പിയിൽ നടപ്പാക്കും. ഇതിന്റെ ഒന്നാം ഘട്ടം ഈ വർഷം ആരംഭിക്കും. അതിഥി തൊഴിലാളികളുടെ ക്ഷേമം ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ആലയ പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഈ വർഷം ആരംഭിക്കുമെന്ന് ഇന്ന് നിയമസഭയിൽ നടന്ന നയപ്രഖ്യാപനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സൂചിപ്പിച്ചത്. പട്ടാമ്പി ഉൾപ്പെടെ കേരളത്തിലെ 3 ഇടങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിന് 10 കോടി രൂപയാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വകയിരുത്തിയിട്ടുണ്ടായിരുന്നത്. മറനാടൻ തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പൊതുസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി. താമസ സ്ഥലത്തെ ഭീമമായ വാടക, പരിമിതമായ സൗകര്യങ്ങൾ, ശുചിത്വമല്ലാത്ത ചുറ്റുപാടുകൾ, മെച്ചപ്പെട്ട ശൗചാലയം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ പദ്ധതിയിലൂടെ വകയിരുത്താൻ കഴിയും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പൊതുമരാമത്ത് വകുപ്പ് നിശ്ചയിക്കുന്ന വാടകയാവും തൊഴിലാളികളിൽ നിന്നും ഈടാക്കാൻ കഴിയുക. താമസ സ്ഥലത്ത് ഓരോ തൊഴിലാളിക്കും 65 ചതുർശ അടി സ്ഥലം, സാധനങ്ങൾ സൂക്ഷിക്കാൻ ലോക്കർ, ആഹാരം പാകം ചെയ്യാനുള്ള സ്ഥലം, കുടിവെള്ളം, ശൗചാലയം എന്നിവ നിർബന്ധമാക്കും. പട്ടാമ്പി താലൂക്കിൽ താമസിച്ച് പണിയെടുക്കുന്നവരുടെ വിവരശേഖരണവും തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട്. ഓക്സിജീവ പദ്ധതിയുമായി പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് കോവിഡ് രോഗികൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ സൗജന്യമായി ഓക്സിജൻ ലഭ്യമാക്കുകയാണ് പദ്ധതിയിലൂടെ. വ്യാപാരികളുടെ സംഘടനയായ ചേംബർ ഓഫ് കൊമേഴ്സ് പട്ടാമ്പി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഓക്സിജൻ നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കോവിഡ് രോഗബാധിതരിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് കാരണം നിരവധി മരണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ആവശ്യക്കാർക്ക് സൗജന്യമായി ഓക്സിജൻ ലഭ്യമാക്കുന്ന പദ്ധതിക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് പട്ടാമ്പി യൂണിറ്റ് രൂപം നൽകിയിട്ടുള്ളത്. സാധാരണ കണ്ടുവരാറുള്ള വലിയ ഓക്സിജൻ സിലിണ്ടറുകൾക്ക് പകരം കയ്യിൽ ഒതുങ്ങുന്ന ചെറിയ ഓക്സിജൻ ബോട്ടിലുകളാണ് നൽകുക. തദ്ദേശ സ്ഥാപനങ്ങൾ, ആരോഗ്യ വിഭാഗം, പോലീസ് എന്നിവരുമായി സഹകരിച്ചുകൊണ്ട് ആവശ്യമുള്ളവർക്ക് ഓക്സിജൻ ബോട്ടിലുകൾ എത്തിച്ചു നൽകുമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് കേശ് ഗഫൂർ പറഞ്ഞു. ഒരുപാട് രോഗികൾ ഈ പെട്ടെന്ന് കിട്ടുന്ന ഓക്സിജൻ്റെ ഒരു കുറവ് മൂലം നമ്മളെ വിട്ട് പോയിട്ടുള്ള സംഭവം നമുക്ക് അടുത്ത കാലത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരു മിനിറ്റാണല്ലോ ഓക്സിജൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് ഏറ്റവും പുതിയൊരു രീതിയിൽ എന്താ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു പുതിയ കമ്പനി പ്രൊജക്റ്റ് ഇപ്പം നാട്ടിലിറങ്ങിയത്. അതായത് ഓക്സിജൻ്റെ ചെറിയ ബോട്ടിൽ, ഇത് നമുക്കൊരു 100-300 തവണ ഓക്സിജൻ വലുതായിട്ട് എടുക്കാനും ഒരു 10-25 മിനിറ്റ് ആ സമയം ഹോസ്പിറ്റലിലേക്ക് രോഗി എത്തിക്കാനുള്ള ഒരു സമയമാണ് ഈ ഓക്സിജൻ്റെ ഈ വിതരണത്തിൽ ഈ കുറ്റിയുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കണ്ടെത്തി ഏകദേശം 500 ബോട്ടിൽ പെട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് കമ്പനിക്ക് ഓർഡർ കൊടുത്തു. നാളെ വൈകിട്ട് സ്റ്റോക്ക് വരും. അത് വലിയ കോസ്റ്റാണ് സാധനം. ഇത് ഹെൽത്ത് പിന്നെ ഇതുണ്ടല്ലോ നമ്മൾ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ ഹെൽത്ത് സെൻ്ററുകളിൽ, മുനിസിപ്പാലിറ്റി, പോലീസ് സ്റ്റേഷൻ, അവിടെയൊക്കെ ഈ ബോട്ടിൽ നമ്മൾ വയ്ക്കും. അത്യാവശ്യം ഈ വീട്ടിൽ പ്രായമായവർ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്താൻ പോലും പാകപ്പെടാത്ത സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ ബോട്ടിൽ അവിടെ എത്തിച്ചു കൊടുക്കും. പുറമേ ആവശ്യക്കാർ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ വീട്ടിലിപ്പോൾ ശ്വാസം മുട്ടുള്ള രോഗികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കും. അതാണ് ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് ഒരു ജീവനെങ്കിലും ജീവൻ പോവാതിരിക്കട്ടെ, ഈ ഓക്സിജൻ ആർക്കും വരാതിരിക്കട്ടെ, പക്ഷെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപകാരത്തിന് ഇത് ഉപകാരപ്പെടണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അതൊരു ജീവകാന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നി. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള കമ്പനിയിൽ നിന്നാണ് ഓക്സിജൻ ബോട്ടിലുകൾ എത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 500 ബോട്ടിലുകളാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. അടുത്ത ദിവസം ഇതിൻ്റെ വിതരണം ആരംഭിക്കും. 500 കുറ്റിയാണ് ആദ്യം ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൽ കമ്പനി സ്റ്റോക്ക് വന്ന് ഏകദേശം 400 നാളെ വൈകിട്ട് എത്തും. അത് ഞായറാഴ്ച സപ്ലൈ തുടങ്ങും. പിന്നെ നമ്മളെപ്പോഴും ഫോൺ ചെയ്താലും അതിന് എമർജൻസി ഫോൺ നമ്പർ കൊടുക്കും. പിന്നെ മുനിസിപ്പാലിറ്റിയിൽ അവൈലബിൾ ആണ്. പിന്നെ കൂടാതെ ഹെൽത്തുകളിൽ ഓങ്ങല്ലൂർ ഹെൽത്ത് സെൻ്ററിൽ വയ്ക്കുന്നുണ്ട്.
ആശുപത്രിയിൽ വേണ്ട എല്ലാവർക്കും ഇതൊരു ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനമാണല്ലോ ഓക്സിജൻ. അപ്പോൾ അത് എല്ലാ ഭാഗത്തും ലഭ്യമാക്കുക എന്നുള്ളതാണ്. പെട്ടെന്നുള്ള ആ വലിയ പിന്നെ കുറ്റികൾ കിട്ടാണെന്നില്ലാത്ത പ്രയാസപ്പെട്ട സമയത്ത് ഇത് വലിയ ഉപകാരപ്രദമാവുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പട്ടാമ്പി നഗരസഭയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി 100,000 രൂപയാണ് ധനസഹായമായി നൽകിയത്. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ തുക ഏറ്റുവാങ്ങി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പി നഗരസഭയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് 100,000 രൂപ സംഭാവനയായി നൽകിയത്. നഗരസഭാ ഓഫീസിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിലിൻ്റെ സാന്നിധ്യത്തിൽ ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് M.സിദ്ദിഖ് സഹായം കൈമാറി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പട്ടാമ്പി യൂണിറ്റ് 100,000 രൂപ പട്ടാമ്പി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സംഭാവന നൽകിയിരിക്കുകയാണ്. യൂണിറ്റ് നടത്തിയ ഈ മാതൃകാപരമായ പ്രവർത്തനത്തെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം നഗരസഭ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന മികച്ച പ്രവർത്തനങ്ങൾ, കോവിഡ് കാലത്ത് ഈ നാട്ടിലെ ജനങ്ങൾ ആരും തന്നെ വിശന്നിരിക്കരുത് എന്ന ഒരു വലിയ ദൗത്യമാണ് നഗരസഭ ഏറ്റെടുത്തിട്ടുള്ളത്. നഗരസഭയുടെ ആ സദുദ്യമത്തോടൊപ്പം പട്ടാമ്പിയിലെ മുഴുവൻ വ്യാപാരികളും ഉണ്ട് എന്ന് കാണിക്കുന്നതിനു കൂടി വേണ്ടിയാണ് അടച്ചിട്ട നാളുകളിൽ വരുമാനമൊന്നുമില്ലാത്ത അവസ്ഥയിൽ പോലും വ്യാപാരികൾ വലിയൊരു സംഖ്യ സ്വന്തം കയ്യിൽ നിന്ന് സംഭാവനയായി വാങ്ങിക്കൊണ്ട് ഏകോപന സമിതിയുടെ പ്രവർത്തകർ ഇന്ന് ഈ മാതൃകാപരമായ പ്രവർത്തനം ഇവിടെ നടപ്പാക്കിയത്. നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിജയകുമാർ, N.രാജൻ, സമിതി യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി പ്രജിത്ത്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി സലീം റോയൽ, ട്രഷറർ സേതലവി, വർക്കിംഗ് പ്രസിഡന്റ് ഷെരീഫ് അറക്കൽ, ഗിരീഷ് പട്ടാമ്പി, യൂസഫ് അലി, സന്തോഷ്, സുഭാഷ്, മുജീബ് തുടങ്ങിയവരും പങ്കെടുത്തു. സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ മൂലം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യാപാരി സമൂഹം ഏറ്റെടുത്ത് നടത്തുന്ന ഇത്തരം സാമൂഹ്യ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഈ ലോക്ക്ഡൗൺ കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം, കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. പെരുന്നാൾക്കടക്കം സാധനങ്ങളടക്കം വലിയ ബിസിനസ് പ്രതീക്ഷിച്ചിറക്കി, എന്നാൽ അത് തുറക്കാൻ കഴിയാതെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടും ഈ പ്രതിസന്ധി ഘട്ടത്തിലും സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന വ്യാപാരികളെ എങ്ങനെ അഭിനന്ദിക്കണം എന്നറിയില്ല. അത്രയും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വന്തം നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും സമൂഹത്തിലെ ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നത് പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യമാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പട്ടാമ്പി നഗരസഭയിൽ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട കുപ്പിവെള്ള നിർമ്മാണ യൂണിറ്റ് പാതി വഴിയിൽ. കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ച പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പുതിയ ഭരണസമിതിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പട്ടാമ്പി നഗരസഭയിലെ കീഴായൂർ നമ്പർത്താണ് കുപ്പിവെള്ള നിർമ്മാണ പദ്ധതിയുമായി കഴിഞ്ഞ ഭരണസമിതി രംഗത്തെത്തിയത്. കുടുംബശ്രീയുടെ സഹകരണത്തോടെ ശുദ്ധമായ ജലം കുപ്പികളിലാക്കി മിതമായ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടത്. ഇതിനായി നമ്പ്രം പുഴയോരത്ത് കുപ്പിവെള്ള കമ്പനിയുടെ പ്ലാന്റിനായി കെട്ടിടവും നിർമ്മിച്ചു. എന്നാൽ 2.5 വർഷമായിട്ടും പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. ഇതിനായി നിർമ്മിച്ച കെട്ടിടവും ഇന്ന് അനാഥമായി കിടക്കുകയാണ്. പുതിയ ഭരണസമിതിയാകട്ടെ ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുവാൻ തയ്യാറായിട്ടുമില്ല. പ്ലാന്റ് ആരംഭിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പൊതുജനങ്ങൾക്ക് വിശ്രമകേന്ദ്രവും കളിസ്ഥലവും സജ്ജമാക്കുവാനാണ് പുതിയ ഭരണസമിതിയുടെ തീരുമാനം. ഇതിൻ്റെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കുപ്പിവെള്ള കമ്പനി യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ മിതമായ നിരക്കിൽ മിനറൽ വാട്ടർ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ജില്ലയിലെ തന്നെ ആദ്യത്തെ നഗരസഭയായി പട്ടാമ്പി മാറുമായിരുന്നു. കുടുംബശ്രീകളുടെ തൊഴിൽ സുരക്ഷയ്ക്കും ഇത് വലിയ നേട്ടമായിരുന്നു. എന്നാൽ ഈ പദ്ധതി എത്ര കണ്ട് പ്രായോഗികമാകുമെന്നതിൻ്റെ സംശയം തന്നെയായിരിക്കണം ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിനുള്ള വിമുഖതയ്ക്കും കാരണമെന്നാണ് സൂചന.